നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ഒ ടി ടി റിലീസായി വന്നിരിക്കുന്ന ഒരു തെലുഗു ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. കൊരട്ടല ശിവ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ചിരഞ്ജീവി, രാംചരൺ, പൂജ ഹെഗ്ഡേ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആചാര്യ. വമ്പൻ താരനിരയുണ്ട്. സിനിമ കണ്ടാലറിയാം വലിച്ചെറിയുന്ന പൊടിക്ക് വരെ നല്ലോണം കാശിറക്കിയിട്ടുണ്ട്. ഹിറ്റുകളിറക്കിയ ഒരു സംവിധായകന്റെ സിനിമ പ്രതീക്ഷിക്കാൻ ഇതൊക്കെ മതിയില്ലേ ഒരു സാധാരണ സിനിമാസ്വാദകന്? ആചാര്യ എന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ ആചാരമെന്നോ അനുഷ്ഠാനമെന്നോ ആയിരുന്നു നല്ല പേരെന്ന് തോന്നുന്നു. എത്രയോ കാലമായി ഇതിങ്ങനെ തിരിച്ചും മറിച്ചും കാണുന്നു നമ്മൾ പ്രേക്ഷകരെന്ന് ഒരു നിമിഷം അണിയറ പ്രവർത്തകർക്ക് ആലോചിക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ കാലങ്ങൾക്ക് പിറകിലോട്ട് കൊണ്ടുപോയി അന്നത്തെ സിനിമ ഇങ്ങനെയായിരുന്നു, കൈയടിച്ചതല്ലേ എന്ന് ഓർമ്മിപ്പിക്കുന്ന സംവിധായകൻ്റെ ബ്രില്യൻസായി പരിഗണിക്കാം ഒരാശ്വാസത്തിന്. പാതഘട്ടം, ധർമ്മസ്ഥലി എന്നീ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ചിത്രം കഥ പറയുന്നത്. ഈ സ്ഥലങ്ങൾ എങ്ങനെ ഉണ്ടായതാണ് എന്നൊക്കെ തുടക്കത്തിൽ തന്നെ നറേഷനിലൂടെ വ്യക്തമാക്കുന്നതുമുണ്ട്. പാതഘട്ടത്തിൽ താമസിക്കുന്നവർ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നവരാണ്. അതേസമയം ധർമ്മസ്ഥലിക്കാർ ധർമ്മപരിപാലകർ എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. ധർമ്മസ്ഥലിയിലെ ബസവ എന്ന കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നു. അവിടെത്തെ സ്വാഭാവികമായുള്ളതൊക്കെ നശിപ്പിക്കുകയും പുറമേ നിന്നുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ച് ആ ഫോറസ്റ്റ് ഏരിയയിൽ മൈനിങ് നടത്തുകയാണ് ബസവയും സംഘവും. തീർച്ചയായും ഇതിനൊക്കെ ഒരു രക്ഷകൻ വേണമല്ലോ. അവതരിക്കുന്നു, കഥ മുന്നോട്ട് പോകുന്നു ശുഭം. രക്ഷിക്കാൻ പുതിയൊരു സ്ഥലം രക്ഷകന് കൊടുത്തുവെങ്കിലും ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ് എന്നവസ്ഥ. തുടരുന്ന നായകന്മാരും തുടരുന്ന രക്ഷപ്പെടുത്തലുകളും സമ്മാനിക്കുന്ന ആവർത്തന വിരസതയാണ് ആചാര്യ. നായകൻ വില്ലൻ കഥകളിൽ എത്രയോ തവണ പറഞ്ഞതും പ്രേക്ഷകർ കണ്ടതുമായ ഒരു പശ്ചാത്തലം തന്നെയാണ് ആചാര്യയും കാണിച്ചു തരുന്നത്. തുടക്കത്തിൽ തന്നെ ഇതെവിടെ ലാൻഡ് ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന കണ്ടുപിടുത്ത ഒരു കഥ തന്നെയാണ് ഇവിടെയും അവതരിപ്പിക്കുന്നത്. ബ്രഹ്മാണ്ടമെന്ന് കാണിക്കാൻ സെറ്റുകൾ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും തന്നെ കെട്ടുറപ്പില്ലാത്ത തിരക്കഥയെ ഉയർത്തി നിർത്താൻ സാധിച്ചിട്ടില്ല. കാഴ്ചകൾ നോക്കിയാൽ എല്ലാമുണ്ട്. മാസ് സീനുകളുണ്ട്, ട്വിസ്റ്റുകളുണ്ട്, ഇമോഷൻ സീനുകളുണ്ട്, ആക്ഷൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, എല്ലാമുണ്ട് എന്ന് പറയാമെന്നല്ലാതെ കാണുന്നവരിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് വിഷയം. ക്ലീശകളുടെ കൂമ്പാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാതെ പിടയുന്ന കാഴ്ചയാണ് ആചാര്യ സമ്മാനിക്കുന്നത്. ആദ്യ പൗതിയിൽ ചിരഞ്ജീവിയുടെ കഥാപാത്രത്തിനും രണ്ടാം പൗതിയിൽ രാംചരണിന്റെ കഥാപാത്രത്തിനുമാണ് പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത്. രണ്ടുപേരും അവരുടെ റോളുകളോട് ഒരു പരിധിവരെ നീതി പുലർത്തി എന്ന് തോന്നിയെങ്കിലും ദുർബലമായ തിരക്കഥ എല്ലാ രീതിയിലും സിനിമയെ പിന്നോട്ട് വലിക്കുന്ന അവസ്ഥയാണ്. വില്ലനും നായികയുമൊക്കെ ടെംപ്ലേറ്റഡ് സംഭവങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നതും. സിനിമയിൽ പോസിറ്റീവായി അനുഭവപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരുവിൻ്റെ ഛായാഗ്രഹണമാണ്. ആ ഇടത്തെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയാം. ആർട്ട് വർക്ക് കുറേ ഉണ്ട് കാണാൻ, പക്ഷേ അത്ര മികച്ച രീതിയിൽ വന്നതായി അനുഭവപ്പെട്ടില്ല. ആചാര്യ നമ്മളുടെ ആസ്വാദനത്തിൽ വർഷങ്ങൾക്ക് മുന്നേ ഇതിന് കൈയടിച്ചിരുന്നില്ലേ എന്ന് ഓർമ്മിപ്പിക്കുന്ന സിനിമയാണ്. അത്തരം സിനിമകൾ ഓർമ്മയിൽ നിന്നും പൂർണ്ണമായി പോയിട്ടുണ്ടെങ്കിൽ ഒരാചാരം എന്ന നിലക്ക് ആചാര്യ പരിഗണിക്കാം. താരങ്ങളും കാശും മാത്രം പോരാ, സോളിഡായ ഒരു കഥയില്ലെങ്കിൽ ഇതുപോലെയാകും സിനിമ എന്നതിൻ്റെ ഉദാഹരണമായി കൂടെ ഇത് പരിഗണിക്കാം. എല്ലാ രീതിയിലും തീർത്തും നിരാശപ്പെടുത്തിയ ഒരു ചലച്ചിത്ര അനുഭവം. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ.